പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 2024-25 ഒൻപതാം ക്ലാസ് അറബിക്ക് ഒന്നാം പാദവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറും അതിൻ്റെ ഡീറ്റെയിൽ ആയ ആൻസർ കീയുമാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. നിങ്ങൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒപ്പം സ്കൂൾ അറബിക് ഗൈഡ്, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ സ്കൂൾ അറബിക് ഗൈഡ് ഇൻസ്റ്റാൾ ചെയ്യാനും മറക്കാതിരിക്കുക. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ എളുപ്പമായിരുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും നമുക്കതിൻ്റെ ഓരോ ക്വസ്റ്റ്യനും ഡീറ്റെയിലായിട്ട് നോക്കാം അല്ലേ. ഒന്നാമത്തെ പ്രവർത്തനം എന്തായിരുന്നു? ഇഖ്റഉൽ ഫിഖ്റ വാജിബ് ഹസബൽ ഇർഷാദാത്സ്. താഴെയുള്ള പാരഗ്രാഫ് വായിച്ചിട്ട് നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഉത്തരം നൽകുക എന്നാണ്. എന്തായിരുന്നു? സബാഹൻ ഖറജ മാജിദ്, രാവിലെ മാജിദ് പുറപ്പെട്ടു. എവിടേക്ക്? മഅബീഹി, ഉപ്പയോടൊപ്പം. ഇലൽ മത്താർ, എയർപോർട്ടിലേക്ക്. വലാ യസാലു യഹ്ലും, അവൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മുഷാഹദത്ത, കാണുന്നത്. എന്ത്? മുബാറയാത്ത കസിൽ ആലം, ലോകകപ്പ് മത്സരങ്ങൾ കാണുന്നത് സ്വപ്നം കണ്ടുകൊണ്ടിരുന്നു. മുബാഷിറൻ, നേരിട്ട്. വസലത്തി സയ്യാറ, കാർ എത്തി. ഇലൽ മത്താർ, എയർപോർട്ടിലേക്ക്. ഉറക്കിബ മാജിദ്, മാജിദ് കയറി. വ അബൂഹു, അവൻ്റെ ഉപ്പയും. അത്വായിറ, എന്താണ്, ഫ്ലൈറ്റിൽ കയറി. റഹബത്ത് ബിഹിമ, അവരെ സ്വാഗതം ചെയ്തു. മുദീഫത്ത് തെഹ്റാൻ, ആരാണ്? എയർ ഹോസ്റ്റസ്. തർഹീബൻ ഹാറൻ, വളരെ ഊഷ്മളമായി സ്വാഗതം ചെയ്തു. ഹബത്തത്തി ത്വായിറ, അങ്ങനെ ഫ്ലൈറ്റ് ഇറങ്ങി. ഫി മത്താറി ദോഹ, ദോഹ എയർപോർട്ടിൽ. അദ്ദുബലി, ഇൻ്റർനാഷണൽ ദോഹ എയർപോർട്ടിൽ. മസാഅൻ, വൈകിട്ട്. അതാണ് ഈ പാരഗ്രാഫ്. അപ്പോൾ ചോദ്യം എന്താണ്? അൽ മക്കാനുല്ലദി നർക്കവു മിൻഹുൽ അത്വായിറ, നമ്മൾ എയർപോർട്ട് എന്നാണ് ഫ്ലൈറ്റിൽ കയറുന്ന സ്ഥലം എവിടെയാണ്? അങ്ങനെയാണ് ചോദ്യം. ഏതാണ് എയർ ഫ്ലൈറ്റിൽ കയറുന്നത്? അൽ മത്താർ എന്നാണ് ഇവിടെ ഉത്തരം വരിക അല്ലേ. പിന്നെ ഡാഷ് തുറഹിബുന വ യുഖദ്ദിമു ലനൽ ഖിദമാത്തു ഫി ത്വായിറ, നമ്മൾ ത്വായിറത്തിൽ ആളുകൾ നമുക്ക് സേവനങ്ങൾ നൽകുകയും നമ്മളെ സ്വാഗതം ചെയ്യുന്നതും ആരാണ് എന്നാണ് എഴുതേണ്ടത്. ആരാണ്? മുലീഫത്തു ത്വയറാൻ അല്ലേ, എയർ ഹോസ്റ്റസ്. ദഹബ മാജിദ് ലി മുഷാഹദത്തി മുബാറയാത്സ്, മാജിദ് എന്താണ് കളികൾ കാണാൻ വേണ്ടി പോയി. എന്ത് കളി? മുബാറയാത്തു കസിൽ ആലം അല്ലേ. അപ്പൊ കസിൽ ആലം എന്ന് ഇവിടെ വരണം. ഓക്കെ, അടുത്തത് ഉക്തുബുൽ ജുമല വല അലാമത്ത്, വല അലാമത്ത സഹീഹ് ഔ ഖതാ, താഴെയുള്ള സെൻറ്റൻസുകൾ സഹീഹാണോ ഖതാ എന്ന് ഇടാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ ഇവിടെ വസല മാജിദ് ഫി മത്താർ ദോഹ മസാഅൻ, ദോഹ എയർപോർട്ടിൽ വൈകിട്ടാണ് എത്തിയത്, ശരിയല്ലേ? ആ വൈകിട്ട് തന്നെ എത്തിയത്. അപ്പോൾ ഇതിന് നേരെ എന്തിടണം? ഇങ്ങനെ ടിക്ക് കൊടുക്കണം, ഈ ടിക്ക്. ഓക്കെ, ഖറജ മാജിദ് മാ അഖീഹി ഇലൽ മത്താർ, മാജിദ് അവൻ്റെ സഹോദരനോടൊപ്പമാണ് എയർപോർട്ടിൽ പോയത്, അല്ലല്ലോ മാ അബീഹി അല്ലേ. അപ്പോൾ ഇതിന് ഇവിടെ തെറ്റ് ഇട്ട് കൊടുക്കണം, മനസ്സിലായോ? പിന്നെ ദഹബ മാജിദ് ഇലൽ മത്താർ ഫി ത്വായിറ, മാജിദ് എയർപോർട്ടിലേക്ക് പോയത് എന്താണ് ഫ്ലൈറ്റിലാണ്, അല്ലല്ലോ. ഇവിടെ കാറ് എന്ന് വേറെ പറയണ്ടല്ലേ, കാറിലാണ് അവർ എയർപോർട്ടിൽ എത്തിയത്. അപ്പോൾ ഇവിടെ ഇതും തെറ്റാണ്, തെറ്റ് എന്ന് കൊടുക്കുക. അതാണ് ഒന്നാമത്തെ പ്രവർത്തനം. രണ്ടാമത്തത് എന്താണ്? ഇഖ്തർ മിനൽ മുറബ്ബ, രണ്ടാമത്തെ സെക്ഷൻ. ഇഖ്തർ മിനൽ മുറബ്ബ മുത്തറാദിഫൽ കലിമാത്തില്ലതി തഹ്തഹ ഖത്തുൻ, ഇവിടെ കുറച്ച് വാക്കുകൾ അടിവരിയിട്ടുണ്ട്, അതിൻ്റെ മുത്തറാദിഫ് സമാന പദം ഈ പെട്ടിയിൽ നിന്ന് എടുക്കണം, മനസ്സിലായോ? എന്താണ്? അസമ മാജിദ് അല ദിറാസത്തിൽ ലുഗൽ അറബിയ, മാജിദ് അറബി ഭാഷ ഷഗ്ഫൻ, സ്നേഹ എന്താണ്, ഇഷ്ടത്തോടെ പഠിക്കാൻ തീരുമാനിച്ചു. അസ്ന ഔദത്തിഹി ഇല ബൈത്തി, അവൻ വീട്ടിലേക്ക് മടങ്ങുന്ന, ഔദ എന്ന് പറഞ്ഞാൽ മടങ്ങുക. അതിൻ്റെ ഇടയിൽ അവൻ ഇഷ്തറ വാങ്ങിച്ചു, കുത്തുബൻ അറബിയ, അറബി പുസ്തകങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ ഇവിടെ എഴുതണം, അസമ മാജിദ് അല ദിറാസത്തിൽ ലുഗൽ അറബിയ, ഷഗ്ഫൻ എന്നതിൻ്റെ അതേ അർത്ഥമുള്ള പദമേതാണ്?
ഹുബ്ബൻ അല്ലേ, ഹുബ്ബൻ എന്ന് ഇവിടെ വരണം. ഓക്കെ, അസ്നാ ഔദത്ത് മടക്കം, അതേ വാക്ക് ഏതാണ്? റുജുഉ. ഈ ഔദത്തി ഹിക്കും ഉണ്ട്, ഹി റുജുഉനുണ്ട്. അങ്ങനെ മനസ്സിലാക്കി എഴുതിയാലും പെട്ടെന്ന് ഉത്തരം എഴുതാമായിരുന്നു അല്ലേ. ഇനി ഇഖ്റാഇൽ ജുമല വ കമ്മിൽ ഹ കമാഫിൽ മിസാൽ, താഴെയുള്ള സെന്റൻസ് വായിച്ചിട്ട് ഉദാഹരണത്തിലുള്ള പോലെ പൂരിപ്പിക്കാൻ. ഇവിടെ മിൻ ഫദലിക്ക വെച്ചിട്ടുള്ളതാണ്. മാജിദ് തൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞത് മിൻ ഫദലിക് പ്ലീസ് ഹാത്തി കലമക്ക്, നിന്റെ പേന താന്ന്. അപ്പോൾ അഹമ്മദ് അലി അഹി സഹോദരനോട് എന്ത് പറയും? മിൻ ഫദലിക്ക ഹാത്തി, ഹാത്തി ദറാജത്തക് അല്ലേ. മിൻ ഫദലിക്ക എന്ന് വീണ്ടും എഴുതിയാൽ മതി, ഹാത്തി ദറാജത്തക്. പിന്നെയാ കാലത്തിൽ ഉമ്മ ദിൽ ബിന്ത്, ബിന്തിനോട് പറഞ്ഞത് തഫല്ലലി, തഫല്ലലിന് പകരം തഫല്ലലി, ബിന്തായതുകൊണ്ട് തഫല്ലലി ഹദി ഹദിയത്തു ലഖ്, ഇത് നിനക്കുള്ള സമ്മാനമാണ്. അപ്പോൾ അതേ മുദരിസത്ത് ഫായിസത്തോട് വിജയിയായ പെൺകുട്ടിയോട് പറഞ്ഞിട്ടുണ്ടാവും തഫല്ലലി ഇന്ന ജായിസത്തു ലഖ്, ഇന്ന നിനക്കുള്ള സമ്മാനം അല്ലേ. അങ്ങനെയാണ്. ഇനി രണ്ടാമത്തെ ലാഹിലു സൂറ വാഇദ് തഅലീഖൻ, ഇവിടെ ഒരു സെൻറ്റൻസിന് ഇതിന് ഈ ചിത്രത്തിന് അനുയോജ്യമായ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാനാണ് പറയുന്നത്, അല്ലെങ്കിൽ തഅലീഖ് ഒരു ക്യാപ്ഷൻ എന്ന് പറയാം. വെള്ളത്തെക്കുറിച്ചല്ലേ, അൽമാ ഉസമീനുൻ എഫദ് അലൈഹ, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കുറേ പോസ്റ്റുകൾ പഠിച്ചതല്ലേ. അപ്പോൾ വേണമെങ്കിൽ ഇവിടെ ഒരു ഉദാഹരണം കാണിക്കാവുന്നത് ഇതാ അല്ലേ, അൽമാ ഉ ഖലിയത്തുൽ ആലം എന്നവിടെ കാണിച്ചിട്ടുള്ളത്, ലോകം വെള്ളം ലോകത്തിൻ്റെ പ്രശ്നമാണ്. നിങ്ങൾക്ക് എന്തോ ഇതാട്ടോ അൽമാ വെള്ളത്തെക്കുറിച്ച്, അൽമാ ഉ സെമീനുൻ വിലപിടിപ്പുള്ളതാണ്, വെള്ളം ഇന്ന് ലോകത്തിൻ്റെ പ്രശ്നമാണെന്ന് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തെന്താണ്? അജിബൻ സിത്തത്തിൻ ഫക്ക, താഴെ 10 മുതൽ 17 എണ്ണത്തിൽ 6 എണ്ണം ഇതാ. വഫിക്ക് പതിന ഷഖ്സിയാത്ത് വൽ മുഹാവറ, ഇവിടെ കുറേ ഷഖ്സിയാത്ത് കഥാപാത്രങ്ങളുണ്ട്, അവരുടെ ഡയലോഗുകളും ഇടിയുണ്ട് അല്ലേ. അപ്പം ഇവിടെ ഖാലി, ഖാലി ജഡ്ജ്, മുദ്ദഈ എന്നാണ് വാദി, മുത്തഹിം പ്രതി. ഇവിടെ രണ്ടാമത്തെ കോളത്തിൽ എന്താ ഉള്ളത്? യാ സയ്യിദി അന മുത്തഅക്കിദ്സ്, സാർ ഞാൻ ഉറപ്പാണ്, ലം ഉസഅജുഹു വല മുലവ്വിസുഹു അബദ, ഞാൻ അയാളെ ഇടങ്ങേറാക്കിയിട്ടില്ല, ഞാൻ മലിനമാക്കിയിട്ടുമില്ല. അപ്പോൾ അതാര് പറഞ്ഞതാണ്? പ്രതി പറഞ്ഞതല്ലേ, പ്രതി പറഞ്ഞപ്പോൾ മുത്തഹിം, മുത്തഹിം പറഞ്ഞ കാര്യം ഇവിടേക്ക് ചേർക്കുക അല്ലേ. പിന്നെ ഹാദർ യാ സയ്യിദി അന ഷാഹിദ്സ്, സാർ ഞാൻ ഹാജറാണ്, ഞാൻ സാക്ഷിയാണ് ഇയാൾ ചെയ്ത കുറ്റത്തിന്. ഇവിടെ സാക്ഷികമായിട്ട് ആരുമില്ലല്ലോ അല്ലേ, ആരുമില്ല. അപ്പം അത് ഈ സെൻറ്റൻസ് ഒന്നിലും പെടില്ല. അയലാ ഉസ്രത്തിഹി ഐലൻ തുസേജൂനനി, അയാളുടെ വീട്ടുകാരും എന്നെ ഇടങ്ങേറാക്കി എന്നാര് പറഞ്ഞത്? വാദി, അതായത് കത്രത്തുൽ മാ, അപ്പോൾ മുദ്ദഈയിലേക്ക് ചേർക്കണം. പിന്നെ അവസാനത്തെ ജിദ്ദീയൻ ഗൗരവത്തോടെ മാ ഷിക്കായത്തുക്ക യാ മുദ്ദഈ, വാദി നിന്റെ പരാതി എന്താണ് എന്ന് പറഞ്ഞത് ആരാണ്? ഖാലി. അപ്പോൾ ഖാലി ഇതിലേക്ക് ചേർക്കുക. ഓക്കെ, ഇനി 11-ാമത്തെ ഇഖ്റാഇൽ ഫിഖ്റ വാജിബ് അനിൽ അസ്ഇല, താഴെയുള്ള പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക. ഇൻതഷറൽ ഫസാദ് ഫിൽ ബരി വൽ ബഹർ, എന്താണ് കടലിലും കരയിലും ഫസാദ് വ്യാപിച്ചു. ലുവിസത്തിൽ മിയാഹു ബി അഫയാലിൻ നാസ്, ജനങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് വെള്ളം മലിനമായി. യഹ്മിലു നഹ്റു അൻ നജാസാത്സ്, നദി വേസ്റ്റ് അല്ലെങ്കിൽ വൃത്തികേട് ചുമന്നുകൊണ്ട് നടക്കുകയാണ്. അന്നുഫായാത്ത് മുൻതഷറ, വേസ്റ്റ് എല്ലാവിടെയും വ്യാപിച്ചു. ഫീ കുല്ലി മക്കാൻ എല്ലാവിടെയും. ഇന്നഫിൽ അർലി നിലാമം മിസാലിയ, ഭൂമിക്കൊരു മാതൃകാ വ്യവസ്ഥയുണ്ട്. വലാക്കിൻ അഫ്സദഹുന്നാസ്, പക്ഷെ ജനങ്ങളതിനെ എന്താണ് ദുഷിപ്പിച്ചു, അതിനെ ഇല്ലാതാക്കിയത്. അപ്പോൾ ചോദ്യം എന്താ? ഐന ഇൻതഷറൽ ഫസാദ്, ഫസാദ് എവിടെയാണ് വ്യാപിച്ചത് അല്ലേ. വളരെ സിമ്പിളാണ് കണ്ടെത്താൻ. ഇൻതഷറൽ ഫസാദു ഫിൽ ബരി വൽ ബഹർ, മാദ അസാബൽ മിയാഹു ബി അഫാലിൻ നാസ്, ജനങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് വെള്ളത്തിനെന്ത് സംഭവിച്ചു? ലുവിസത്തിൽ മിയാഹ് ബി അഫാലിൻ നാസ്, ഇതാണ് ഉത്തരം വരിക. മൻ അഫ്സദ നിളാമൽ അർദ്, ആരാണ് ഭൂമിയുടെ വ്യവസ്ഥയെ ഇല്ലാതാക്കിയത്? അഫ്സദഹു അന്നാസ്, ജനങ്ങൾ അല്ലേ. ഓക്കെ, അടുത്തത് കമ്മിൽ കമാഫിൽ മിസാൽ, ഉദാഹരണത്തുള്ളതുപോലെ പൂരിപ്പിക്കുക.
അൽ മുദരിസത്തു ദാഹിബാത്തുൻ ഇൽ മദ്രസ, അധ്യാപികമാർ സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ ദാഹിബത്തുൻ എന്നതിൻ്റെ ജമ മുനസ് സാലിമാണെന്ത്, ദാഹിബാത്ത്. അപ്പോൾ അൽ ഔലാദു യതനാവലൂന, കുട്ടികൾ കഴിക്കുന്നു, അൽ വജബത്ത് വജബാത്ത് എന്ന് പറയണം അല്ലേ. വജബത്ത് എന്താവും, വജബാത്ത്. ഖറാഅത്തുൽ ബിന്തു, കുട്ടി വായിച്ചു, അൽ ലായിഹാത്ത് പോസ്റ്റർ. അപ്പൊ ലായിഹാത്ത്. പിന്നെ ഫഹസത്തി ത്വബീബ, ഡോക്ടർ പരിശോധിച്ചു, അൽ മരീളത്ത രോഗിയെ, രോഗിയായ പെണ്ണ്, അൽ മരീളാത്ത് എന്നിവിടെ വരണം അല്ലേ. എങ്ങനെ, ഇതുപോലെ അൽ വജബാത്ത് അൽ ലായിഹാത്ത് എന്നാണ് കേട്ടോ. ഇവിടെ ഒരു തായും കൂടി ഉണ്ട്, അൽ മരീളാത്ത്. ഇത് പോയതാണ് നമുക്ക് ഇതുണ്ട്, ഇതുപോലെ കേട്ടോ, അൽ ലായിഹാത്ത് അൽ മരീളാത്ത് അങ്ങനെ തിരിക്കുക. ഓക്കെ. അടുത്തത് കമ്മിൽ ഖാന, ഈ ഇത് പൂരിപ്പിക്കാനാണ്. കത്തബ വെച്ചിട്ട് എന്താ കൊടുത്തിരിക്കുന്ന സെന്റൻസ്, അക്തുബ് ദർസി, തക്തുബ് ദർസക, നക്തുബ് ദർസന, ദർസന, നക്തുബു ദർസന അല്ലേ. അപ്പൊ അക്തുബു, തക്തുബു, നക്തുബു, ദർസി, ദർസക, ദർസന. അപ്പൊ ഇതിലാണ് മാറ്റം വന്നിരിക്കുന്നത്. അങ്ങനെ ദഹബ വരുമ്പോ എന്ത് വരും, അക്തുബു പോലെ പറഞ്ഞ് കത്തബ അക്തുബു. അപ്പൊ ദഹബ അദ്ഹബു, അദ്ഹബു ഇലാ ബൈത്തി, ഇവിടെ തക്തുബു എന്ന. അപ്പൊ തദ്ഹബു ഇലാ ബൈത്തിക്ക, പിന്നെ ഇവിടെയോ നദ്ഹബു ഇലാ ബൈത്തിന. ഇനി ഗസല വരുമ്പോഴോ, ഗസല കഴുകി എന്നാണ് അല്ലേ. അപ്പോ ഇവിടെ അഗസിലു, അഗസിലു, അഗസിലു അലിയദ, ഞാൻ കൈ കഴുകി, അഗസിലു അലിയദ അല്ലേ. പിന്നെ തഗസിലു യദ, അല്ലെങ്കിൽ അഗസിലു യദീന വരും കേട്ടോ, അഗസിലു യദീ, അല്ലെങ്കിൽ ഇവിടെയോ, ഇവിടെ തക്തുബു ആയതുകൊണ്ട് തഗസിലു യദൈ യദക്ക, തഗസിലു യദക്ക, നഗസിലു യദന അല്ലേ. ഓക്കെ, അങ്ങനെയാണത് കഴുകി എഴുതേണ്ടത് കേട്ടോ. അതിൻ്റെ ഒരു മോഡൽ കാണിക്കുകയാണെങ്കിൽ ഇതാ ഇതുപോലെയാണ് എഴുതേണ്ടത്. അദ്ഹബു കണ്ടോ, അദ്ഹബു, അദ്ഹബു ഇലാ ബൈത്തി, തദ്ഹബു ഇലാ ബൈത്തിക, നദ്ഹബു ഇലാ ബൈത്തിന. പിന്നെ അഗസിലു യദി, തഗസിലു യദക, നഗസിലു യദന, എങ്ങനെയാണ് വരേണ്ടത്. ഓക്കെ. ഇനി റജ മാജിദു അബൂഹു മിൻ ഖത്തർ, മാജിദും അബൂവും ഖത്തറിന്ന് വന്നു. ഓ വസല അൽ ബൈത്ത മസായൻ, വൈകിട്ട് വീട്ടിലെത്തി, ബാദൽ ഇസ്റാഹ വിശ്രമിച്ചതിന് ശേഷം, ദർദശ മാജിദ് മാ കുമാർ, കുമാറുമായിട്ട് മാജിദ് ചാറ്റ് ചെയ്തു. ആയിത്ത് തിൽക്ക ദശറ മിൻ ഹയാലിഖ്, ആ എന്താണ് ചാറ്റിങ് നിന്റെ ഇതെന്ന് എഴുതാൻ അല്ലേ. അപ്പോൾ മാജിദ് പറയുക, ഇത് ഹലോ മസ അൽ ഖൈർ കുമാർ, മസ അന്നൂർ. പിന്നെന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാം, അവർ വന്ന കാര്യങ്ങൾ ചോദിക്കാം, എപ്പോഴെത്തി എന്നൊക്കെ ചോദിക്കാം അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ ഇതിന് മോഡൽ കാണിക്കാം, നിങ്ങളുടെ അതിനനുസരിച്ചും എഴുതാം കേട്ടോ. കുമാർ മസ അന്നൂർ എന്ന് ചോദിക്കുകയാണ്, മസ വസൽത്ത, എപ്പോഴെത്തിയത്, മാജിദ് വസ എൻ്റെ വസ വൈകിട്ടിലെത്തിയത്, കൈഫ കാനത്തിൽ രിഹില, ഇതൊക്കെ നമ്മളാ പാഠത്തിലുള്ളതായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര, മാജിദ് മുരിഹാജിദ്ദൻ, കംഫർട്ടായിരുന്നു. ഹൽ ഷാഹത്ത ലായിബക്കൽ മുഫല്ലൽ, നിന്റെ ഇഷ്ടപ്പെട്ട കളിക്കാരനെ നീ കണ്ടോ. അപ്പോൾ മാജിദ് പറഞ്ഞു, തബാൻ അന ഫരിഹുൻ ജിദ്ദൻ ബിലിക്കാഹി, അദ്ദേഹത്തെ കണ്ടതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കുമാർ ചോദിക്കുന്നു, കൈഫക്കാന ഖത്തർ, എങ്ങനെയുണ്ട് ഖത്തർ. മാജിദ് ബലദുൻ ജമീൽ, മനോഹരമായ നഗരമാണ്. അപ്പം ഇതുപോലെ ഇത് ഇനി കുറേയും കൂടി വിശദീകരിച്ചൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് കേട്ടോ. ഇനി പതിനഞ്ചോ, ഇഖ്തരി തസ്രീഹാത്തിൽ മുനാസിബ് അലി തൗഇയത്തി അലാ ഹിഫാദിൽ മിയാഹ്, വെള്ള സംരക്ഷണത്തെ ബോധവൽക്കരിക്കാനുള്ള സെൻറ്റൻസുകൾ മാത്രം കേട്ടോ തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പോൾ ഏതാണ്, അൽ മാ ഉ സമീനു ലാ നുളി ഉ വലവു ഖത്ര, വെള്ളം വിലപിടിപ്പുള്ളതാണ്, അതിൻ്റെ ഒരു തുള്ളി പോലും നമ്മൾ പാഴാക്കരുത്. ഇത് പറ്റും അല്ലേ. ഈ സെൻറ്റൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ എവിടെ എഴുതാം, മുകളിൽ തൈലീക്ക് എഴുതാൻ പറഞ്ഞില്ല ക്യാപ്ഷൻ, അതിൽ എന്ത് എഴുതാവുന്നൊരു വാക്കായിരുന്നു കേട്ടോ. പിന്നെ യുഹദ്ദുറുൽ, യഹദുറുൽ മാവ് മിൻ സംബൂരിൽ ആം, അല്ലേ, പൊതുവായിപ്പിൽ നിന്ന് വെള്ളം പാഴായി പോകുന്നു. അൽ മുഷാറക്കത്തു ഫിൽ ഇഹ്തിഫാൽ, അൽ മുഷാറക്കത്തു ഫിൽ ഇഹ്തിഫാൽ അലാ മവാരിദിൽ മിയാഹ്, വെള്ളസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിൽ പങ്കുകൊള്ളുക എന്നുള്ളത് മസ്ഊലിയത്തും ജിസ്തിമായ ഒരു സാമൂഹിക ബാധ്യതയാണ്. അപ്പോൾ ഇതും
നമുക്ക് തിരഞ്ഞെടുത്ത് എഴുതേണ്ട സെൻറ്റൻസാണ്. യുസ്രിഫു റജുലും ഫീസ്തഹിലാക്കിൽ മാ മിയാഹിൽ ഇഹസ്ലി സയ്യാറ, കാറ് കഴുകുന്നതിന് വേണ്ടി ഒരാൾ വെള്ളം വല്ലാതെ യൂസ് ചെയ്യുന്നു, പെടുവോ ഇല്ല. ഹിമായത്തുൽ ബി അമിൻ വാജിബാത്തുൽ ഇൻസാൻ, പ്രകൃതിയുടെ സംരക്ഷണം മനുഷ്യൻ്റെ ബാധ്യതയാണ്, അതും പെടും അല്ലേ. അപ്പോൾ ഈ മൂന്ന് സെൻറ്റൻസുകളാണ് എടുത്തെഴുതേണ്ടത്. ഓക്കെ, ഇനി ഇഖ്റഉൽ ഫിഖ്റ വഅദ് മുൽസഖം മിൻഹ, താഴെയുള്ള പാരഗ്രാഫ് വായിച്ചിട്ട് ഇതുപോലൊരു പോസ്റ്റർ ഉണ്ടാക്കാനാണ്. അന ബിൻതു അദ്നാൻ, ഞാൻ അദ്നാൻ്റെ പുത്രി, യുസമ്മൂനനി ബി ലുഗത്തുൽ ലാത്സ്, ഞാൻ എന്നെ ലുഗത്തുൽ ലാത്സ് എന്നാണ് വിളിക്കുന്നത്. അന മഷ്ഹൂറത്തും ഫിൽ ഫന്നി വൽ അദബ്, കലയിലും സാഹിത്യത്തിലും ഞാൻ പ്രസിദ്ധനാണ്. അന മുഅ്തമിദത്തും, ഞാൻ അംഗീകരിക്കപ്പെട്ടു. ലദൽ ഹൈഅത്തുൽ ഉമമൽ മുത്തഹിദ യു എന്നിൽ, അന ലുഗത്തുൽ ഖുർആനിൽ കരീം, ഞാൻ ഖുർആൻ്റെ ഭാഷയാണ്. ഇവിടെ അല്ലുഗൽ അറബിയ ലുഗത്തുൽ ഖുർആൻ, അഫ്തഹറു ബി ലുഗത്തി അൽ അറബിയ, ഖുർആൻ അറബി ഭാഷ ഖുർആൻ്റെ ഭാഷയാണ്, എൻ്റെ ഭാഷയിൽ ഞാൻ അഭിമാനം കൊള്ളുന്ന. അപ്പം നമുക്ക് ഇവിടെ അടുത്ത് കൊടുക്കാം, എന്ത് കൊടുക്കാം അല്ലേ, അല്ലുഗൽ അറബിയ എന്ന് തന്നെ ആദ്യം കൊടുക്കാം, എന്നിട്ടോ പിന്നെ വേണമെങ്കിൽ ലുഗത്തുൽ ലാത്സ്, ലുഗത്തുൽ അറബിയ ലുഗത്തുൽ ലാത്സ്. പിന്നെയോ അന മുഅ്തമിദത്തുൻ ലദൽ ഹൈഅത്തുൽ മുത്തഹിദ എന്നിവിടെ എഴുതിയാൽ മതി കേട്ടോ. അപ്പം അതും തന്നെ നിങ്ങൾക്ക് സെൻറ്റൻസ് എഴുതാൻ പറ്റും. ഏതുപോലെ ദാ ഇതുപോലെ, അൽ ലുഗത്തുൽ അറബിയ ലുഗത്തുൽ ലാത്സ് അന മുഅ്തമിദത്തുൻ ലദ ഹൈഅത്തുൽ ഉമമിൽ മുത്തഹിദ എന്ന് പറയാം. ഓക്കെ, ഇനി തർജും ഇലാ ലുഗത്തിക്ക്, നിങ്ങളുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണത്? അൽ മാ ഉ അസാസുൽ ഹയാത്സ്, വാട്ടർ ഈസ് ദി ബേസ് ഓഫ് ലൈഫ്, അല്ലെങ്കിൽ വെള്ളം ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്. എഹ്താജു ഇലൈഹി ജമീഉൽ ഹയവാനാത്തുൽ ഹയ്യ, എല്ലാ ജീവജാലങ്ങൾക്കും അത് ആവശ്യമാണ്, എല്ലാ ജീവജാലങ്ങൾക്കും അത് ആവശ്യമാണ്. അൽ മാഉ നിഅമത്തുൻ കബീറത്തുൻ മിനല്ലാ, വെള്ളം എന്താണ്, അള്ളാഹുവിൽ നിന്നുള്ള ഒരു വലിയ അനുഗ്രഹമാണ്. ഇങ്ങനെയാണ് മൂന്ന് സെൻറ്റൻസ് ആയിട്ട് എഴുതേണ്ടത്. ഇനി 18 എന്താ, ഇഖ്റഉ തർജമത്ത് ശാഇർ വഅദ് അർബഅത്തു അസ്ഇലത്തു മിൻഹ, താഴെയുള്ള ഷായിറിൻ്റെ തർജ്ജമ വായിച്ചിട്ട് നാല് ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ്, നാല് ചോദ്യങ്ങൾ. അപ്പം ഇതിലെങ്ങനെ ചോദ്യം ഉണ്ടാക്കുക? അദ്ദേഹത്തൂർ മുഅ്തസ് അലി അഹമ്മദ് അൽ ഖുതുബ് ഷായിറുൻ ഫിലസ്തീനി, മുഅ്തസ് ഷായിറുൻ ഫിലസ്തീനി ഒരു ഫലസ്തീൻ കവിയാണ്. ഉലിദ ബി ഖുദുസ്, അദ്ദേഹം ഖുദുസ് ഫി ഫിലസ്തീൻ, ഫിലസ്തീനിലെ ഖുദുസിൽ ജനിച്ചു 1967. ലഹു ഖസായിദുൻ, അദ്ദേഹത്തിന് കവിതകളുണ്ട്. തുദർറസുഫിൽ മുഖറാത്ത് ദിറാസിയ ഫി ഫിലസ്തീൻ, ഫലസ്തീനിലെ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കപ്പെടുന്നു. വൽ ഇമാറാത്ത്, യു എ ഇ, വൽ ജസായിർ, അൾജീരിയ, വൽ മഗ്രിബ്, മൊറോക്കോ. മിൻ അഷ്ഹുരി മുഅല്ലഫാത്തി, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ ഗ്രന്ഥങ്ങളാണ് ആഖിറു സൂറത്തുൻ ലി മൗലാത്തി, റിസാലത്തുൻ മിൻ മൗലാത്തി, ഖൈസുൽ ഖുദുസ്. അപ്പോൾ ഇത് മൂന്നുമാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ. ഈ പാരഗ്രാഫ് നമ്മൾ നമ്മുടെ പാഠഭാഗത്തിൽ പഠിച്ചതാണ് അല്ലേ. ഇത് വെച്ച് എങ്ങനെ ചോദ്യം ഉണ്ടാക്കുക? അപ്പോൾ ചോദ്യവാക്കുകൾ ഞാൻ നിങ്ങളോട് നേരത്തെ മുമ്പൊക്കെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഒരാളുടെ പേരുണ്ടെങ്കിൽ അയാളുടെ പേരിന് മുമ്പിൽ മൻ ചേർത്താൽ മതി. അപ്പോൾ ഇവിടെ മൻ മുഅ്തസ് അലി, അല്ലെങ്കിൽ മൻ ദക്തൂർ മുഅ്തസ് അലി ഒരു ചോദ്യമായി അല്ലേ. പിന്നെ അദ്ദേഹം ഒരു സ്ഥലത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ എവിടെയാണ് ജനിച്ചതെന്നായിരിക്കും. അപ്പോൾ ഈ ഉലിതയ്ക്ക് മുമ്പ് അയിന ചേർക്കുക, അയിന ഉലിത കഴിഞ്ഞു രണ്ടാമത്തെ ചോദ്യമായി. ഇവിടെ അയിന ഉലിത ദക്തൂർ മുഅ്തസ് അലി അഹമ്മദ് എന്നും പറയുന്നതുകൊണ്ടും കുഴപ്പമില്ല. പിന്നെ വേണമെങ്കിൽ ഡേറ്റ് ഉണ്ട് അല്ലേ, അപ്പോൾ സമയം ചോദിക്കണം. മത്താ ഉലിത, മൂന്നാമത്തെ ചോദ്യം അല്ലേ. പിന്നെ ഇതിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുടെ പേരുണ്ട്. ഈ മുഅല്ലഫാത്തിൻ്റെ മുമ്പിൽ മാ മുഅല്ലഫാത്തുഹു, അദ്ദേഹത്തിൻ്റെ മാ അഷ്ഹുർ മുഅല്ലഫാത്തുഹു ഒന്നോ മാ മുഅല്ലഫാത്തുഹു എന്ന് ചോദിച്ചാലും മതി. ഓക്കെ, ഇതെങ്ങനെ ചോദ്യങ്ങൾ? മൻ ഡോക്ടർ മുഅ്തസ് അലി, അയിന ഉലിത മുഅ്തസ് അലി, ദക്തൂർ മുഹമ്മദ് മുഅ്തസ് അലി, മതാ ഉലിദ ദക്തൂർ മുഅ്തസ് അലി, മാ മുഅല്ലഫാത്തുഹു, ഇങ്ങനെ സിമ്പിൾ നാല് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയ നാല് മാർക്ക് കിട്ടുവേ. ഓക്കെ, ഇനി 19, അഇദ് ഖിസ്സ ദാതിയ ലി ലുഗത്തിനൽ ഉമ്മ മുസ്തഖിദമൻ അന്നിഖാത താലി, നമ്മുടെ പുസ്തകത്തിലുള്ള അതുപോലെ തന്നെ ചോദിച്ചിരിക്കുന്നതാണ്. അറബി ഭാഷ അല്ല, മലയാള ഭാഷയുടെ എന്ത് ആത്മകഥ അല്ലേ, ഓട്ടോബയോഗ്രഫി തയ്യാറാക്കാനാണ് അല്ലേ. അപ്പം നിങ്ങൾക്കറിയാം ഇതിൽ നമ്മൾ പാഠഭാഗത്തിലുള്ളത് അതുപോലെ തന്നെ എഴുതാം. അന ലുഗത്തു മലയാളം അല്ലേ, ആദ്യം അന ലുഗത്തു മലയാളം, അന ഇവിടെ അന ഈ അന ഉളുവുൻ മിൻ ഉസ്റത്തി ദാവിദിയ,
പിന്നെ തുഞ്ചത്തെഴുച്ചത്തിൻ്റെ അവിടെ അബീ തുഞ്ചത്തെഴുത്തച്ഛൻ. അടുത്തതോ അഫ്തഖ്റുബി തുറാസി, അതങ്ങനെ തന്നെ എഴുതുക. ഇതിൻ്റെ മുമ്പിൽ അനഗനി, ഇവിടെ അഗനീയത്തിന് മുമ്പിൽ അന ചേർക്കുക. അനഗനീയത്തും ബിൽ ഫുനൂനി വൽ ആദാബ്. പിന്നെ ഇതിന് മുമ്പിൽ വൽ റിവായാത്ത് വൽ മസ്റഹിയാത്ത് വൽ ഖിസസ്. പിന്നെ ഫൈക്ക മുഹമ്മദ് ബഷീർ അദീബുൻ മലയാളമിയുൻ. ഇത് ഞാൻ കാണുമ്പ് പല ക്ലാസ്സുകളും കാണിച്ചു തന്നാണ്, ഒന്നുകൂടി കാണിക്കാം. എന്താ ഉണ്ടോ? അന ലോകത്ത് മലയാളം, അന ഉളവു മിനൽ ഉസ്രത്ത് ദ്രാവിഡീയ, അബി തുഞ്ചത്ത് എഴുച്ചത്തൻ, അന ഖനീയത്തും ബിൽ ഫുനൂനി വൽ ആദാബി വൽ കുത്തുബുൽ അൽമിയ. ഇത് കുറച്ച് കൂടുതലുണ്ട് കാര്യങ്ങൾ. വസിഅത്തു ജമീ അൻവാ അൽ അദബ് മിന റിവായാത്ത് വൽ മസ്റഹിയാത്ത് വൽ ഖിസസ്. അന അഫ്തഖ്റു ബി തുറാസി. വൈക്കം മുഹമ്മദ് ബഷീർ അദീബുൻ മലയാളമി. കണ്ടാ, ഇതുപോലെ എഴുതിയാൽ മതിയായിരുന്നു. ഓക്കെ. ഇനി 20, ലഖിയ മാജിദ് സദീഖഹു ഫി സ്വാലത്തിൽ ഇൻതാർ. വെയിറ്റ് എന്താണ് അവിടെ ഈ വെയിറ്റിംഗ് റൂമിൽ, വെയിറ്റിംഗ് ഹാളിൽ മാജിദ് തൻ്റെ കൂട്ടുകാരനെ കണ്ടു. എന്തഹു ബിതാഖത്ത് സുഅദലി ത്വായിറ, അവൻ്റെ അടുക്കൽ ബോർഡിംഗ് പാസ് ഉണ്ട്. യഹില്ലു മാജിദ് ഷുക്കൂക്ക സ്വദീഖി, കൂട്ടുകാരൻ്റെ സംശയങ്ങൾക്കവും മറുപടി കൊടുക്കുകയാണ്. അപ്പോൾ ഈ ബോർഡിംഗ് പാസ് നോക്കിയിട്ട് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക എന്നാണ്. എന്താണ് മാ ഇസ്മുൽ മുസാഫിർ, മുസാഫിറിൻ്റെ എന്താണ് പേരെന്താണ്? ഇതിൽ ഇസ്മുൽ മുസാഫിർദാ അല്ലേ, രാജു. ഇപ്പം രാജു എന്ന് ഉത്തരം കൊടുക്കുക. മത്താ തുഖാദിറു ത്വായിറ, എപ്പോഴാണ് ഫ്ലൈറ്റ് പോകുന്നത്? അല്ലേ, ഇതവിടെ ഡേറ്റ് ഉണ്ട്, ഡിപ്പാർച്ചർ 10. മുഖാദിറ എപ്പോൾ കൊടുത്തിരിക്കണത്? 10:30, 10:30 എഴുതിയാൽ മതി. മത്താ തുഫ്തഹുൽ ബവ്വാബ, എപ്പോഴാണ് ഗേറ്റ് തുറക്കുന്നത്? അല്ലേ, ബവ്വാബ് തുറക്കുന്നത് ബോർഡിംഗ് ഗേറ്റ് 8:30 അല്ലേ, ഫതഹുൽ ബവ്വാബ. മാഹു റഖുബുൽ മഖാദ്, സീറ്റ് നമ്പർ 20A. ഓക്കെ, ഇങ്ങനെ സിമ്പിളായി ചെയ്യാവുന്ന ഒരു പ്രവർത്തനമാണ്. 4 മാർക്ക് വളരെ സിമ്പിളായി വാങ്ങിക്കാവുന്നതായിരുന്നു. എല്ലാവരും എഴുതിയിട്ടുണ്ടാവില്ലല്ലേ. ഓക്കെ, പിന്നെന്താണ് അവസാനത്തെ? ഖറജ മാജിദ് മഅബീഹി ഇലാ ദൗലത്തി അമേരിക്ക. മാജിദ് അമേരിക്കയ്ക്കും പോയി. ഇത് മുഷാഹദത്ത് മുബാറത്ത് കോപ്പ അമേരിക്ക കാണാൻ വേണ്ടിയിട്ട്. അസ്നാദ് അലിക്ക്, അതിൻ്റെ ഇടയിൽ തദക്കറ മാജിദ് സദീഖഹു കുമാർ, കുമാറിനോർത്തു. വബദായി യുദർദിഷു മാഹു, അവനോട് ചാറ്റ് ചെയ്യാൻ തുടങ്ങി. അഴിദ്ദ ദാലിക്കൽ ഹിവാർ മിൻ ഹയാലിക്ക്, ആ ഹിവാറ് നിങ്ങളുടെ ഹയാലിന്ന് എഴുതാനാണ്. ശരിക്കും ഇവിടെ ദർദർദശ എഴുതാനല്ല, ഹിവാർ എഴുതാനാണ് അല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം സബാഹൽ ഖൈർ, സബാഹൻ നൂർ. അപ്പോൾ കൈ ഫാൻസ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ മാജിദ് പറയും ഞാൻ അവിടെ പോവുകയാണ്, ഞാൻ അനദാഹിബുൻ ഇല അമേരിക്ക. അപ്പോൾ എന്തിനാന്ന് ചോദിക്കും അല്ലേ. നമുക്കൊരു മോഡൽ, ജസ്റ്റ് ഒരു ചെറിയ മോഡൽ ഞാനവിടെ കാണിക്കാം. വേണ്ടോ? മാജിദ് ചോദിക്കും സബാഹുൽ ഖൈർ, കുമാർ സബാഹൻ നൂർ. കൈഫ എന്തയാ മാജിദ്, എന്തൊക്കെയുണ്ട് മാജിദേ എന്നാണ്. അപ്പോൾ മാജിദ് പറയുന്നു തൊയ്യുഫ്, കൊള്ളാം അല്ല, കൊള്ളാം എന്നല്ല സുഖം എന്നർത്ഥം. അലിയവും അന ഇല അമേരിക്ക, ഞാനിന്ന് അമേരിക്കയിലേക്കാണ്. അല്ലെങ്കിൽ അന ദാഹിബ് എന്ന് പറയാം, അന ഇല അമേരിക്ക എന്നും പറയാം. അപ്പോൾ കുമാർ ലിമ എന്തിനാണ്? മാജിദ് വനലി മുഷാഹിദത്ത് കൈസ് കോപ്പ അമേരിക്ക, കോപ്പ അമേരിക്ക കണക്കാൻ പോകുന്നു. അപ്പോൾ കുമാർ പറഞ്ഞു അയ്യ അർസിൽ സുവറ ബായദൽ വസൂൽ, അവിടെ എത്തിയിട്ട് നീ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, എനിക്ക് ഇതിൻ്റെ ചിത്രങ്ങളൊക്കെ അയച്ചു തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ബായദൽ വസൂലി കേട്ടോ, ബായദൽ വസൂൽ. ശരിയല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഇൻഷാല്ലാ നമുക്ക് എല്ലാവർക്കും നല്ല വലിയ സ്കോർ കിട്ടട്ടെയെന്ന് സാറ് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത ടേമിൽ പഠിക്കാനുള്ള പാഠഭാഗങ്ങളൊക്കെ ഈ ചാനലിൽ തന്നെ വരും. 9th സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പ്ലേലിസ്റ്റിൽ ഉണ്ടാവും, അതൊക്കെ മക്കൾ കാണുക, പഠിക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു.